ഡൽഹിയിൽ ജന്തർ മന്ദറിൽ വനിതാ ഗുസ്തി താരങ്ങളെ റോഡിലൂടെ വലിച്ചിഴച്ചത് ആർക്കു വേണ്ടിയാണ്? ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? ഇതിന് ജനസമൂഹം ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറഞ്ഞേ മതിയാവും. സ്പർശന അവാർഡ്സിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഈ ചാനലിൽ ഫുട്ബോൾ കളിക്കാരുടെ ഇന്റർവ്യൂ ആണ് ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട വീഡിയോകളാണ് ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോകളാണ് ചെയ്തു വരുന്നത്. ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തികച്ചും എൻ്റെ ഒരു പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ മാസങ്ങളായി, ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന ഒരു പ്രതിഷേധം, ഗുസ്തി താരങ്ങൾ മഹിളാ ഗുസ്തി താരങ്ങൾ നടത്തി വരുന്ന ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഇരിക്കുന്ന മഹിളകളിൽ, അല്ലെങ്കിൽ വനിതാ പെൺകുട്ടികളിൽ ഏറ്റവും അധികം ഉള്ളത് ഹരിയാനയിൽ നിന്നുള്ള പെൺകുട്ടികളാണ്. ഹരിയാന സ്റ്റേറ്റിനെ പറ്റി അറിയുന്നവർക്കറിയാം, പെൺകുട്ടികളുടെ റേഷ്യോ, അതായത് പുരുഷന്മാരും സ്ത്രീകളുടെയും റേഷ്യോ എടുത്താൽ ഏറ്റവും കുറഞ്ഞ റേഷ്യോ ഉള്ളൊരു സംസ്ഥാനമാണ്. കാരണം പഴയ കാലത്ത് അവിടെ പെൺകുട്ടികളെ ജനിക്കാൻ പോലും അനുവദിച്ചിരുന്നില്ല. അത്രയധികം റേഷ്യോ വ്യത്യാസമുള്ള ഒരു സംസ്ഥാനത്ത് ഇന്ന് വളരെയധികം മാറ്റങ്ങളാണ് ആ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരെ മുൻനിരയിലേക്ക് എത്തിക്കാൻ അവിടുത്തെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ അവിടുത്തെ ജനസമൂഹം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വലിയ ആരോപണം ഒരു പ്രധാന നേതാവിന് പേരിൽ വന്നിരിക്കുന്നത്. ആ നേതാവ് മറ്റാരുമല്ല, ബ്രിജ്ഭൂഷൺ സിംഗാണ്. കഴിഞ്ഞ 12 വർഷമായി ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായി പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഇത്ര വലിയൊരു ആരോപണം ഉണ്ടായിട്ടും ഡൽഹി പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷവും യാതൊരു നടപടിയും ഇതുവരെ എടുക്കാത്തതിൻ്റെ എതിരെയുള്ള എൻ്റെ വിയോജിപ്പ്, അല്ലെങ്കിൽ എൻ്റെ പ്രതിഷേധം ഞാനിവിടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അറിയണം, നമ്മുടെ പെൺകുട്ടികൾ നാളെ ഒളിമ്പിക്സ് പോലുള്ള, ഏഷ്യൻ ഗെയിംസ് പോലുള്ള, കോമൺവെൽത്ത് പോലുള്ള ഗെയിംസുകളിൽ വന്ന് മെഡലുകൾ നേടണമെങ്കിൽ അവരോടൊപ്പം നമ്മൾ നിൽക്കണം, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ കുറ്റവാളികളായ വ്യക്തികൾക്കെതിരെ യാതൊരുവിധ നടപടിയും എടുക്കാതെ കഴിഞ്ഞ 28-ാം തീയതി പാർലമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ ഈ ബ്രിജ്ഭൂഷൺ സിംഗ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം മറ്റു നേതാക്കളുമായി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അത്ര വലിയൊരു കുറ്റവാളിയെ പോലും മാറ്റി നിർത്താൻ എന്തുകൊണ്ട് ഭരണത്തിലിരിക്കുന്നവർ ശ്രമിക്കുന്നില്ല? ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് ഇത്ര വലിയ പേടി? എല്ലാവർക്കും അറിയാം ബ്രിജ്ഭൂഷൺ സിംഗ് ആരാണെന്ന്, ബാഹുബലി നേതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായി UPയിലെ 6-ൽ കൂടുതൽ ജില്ലകളിൽ വളരെയധികം സാന്നിധ്യം അറിയിക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം കൺട്രോളുകളുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, അല്ലെങ്കിൽ ഒരു വലിയ കുറ്റകൃത്യങ്ങളുടെ വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ. 100-ൽ കൂടുതൽ കേസുകളുണ്ട്, അത്രയധികം കേസുകളുള്ള, അത്രയധികം എന്താണ് പറയേണ്ടത്, അത്രയധികം കുറ്റകൃത്യങ്ങളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ ആരാണ് പേടിക്കുന്നത്? വെറും വോട്ടിന് വേണ്ടി മാത്രമാണോ രാഷ്ട്രീയം? അപ്പോൾ ഇത് രാഷ്ട്രീയത്തിന് അതീതമായി ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, ഏതൊരു രാഷ്ട്രീയ ചിന്താഗതികളിൽ പ്രവർത്തിക്കുന്നവരും ആയിക്കോട്ടെ, പക്ഷേ നമ്മളുടെ പെൺകുട്ടികളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിനിധികൾ, ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാർ മുന്നോട്ട് വരാത്തത്തോളം കാലം നമ്മൾക്ക് ഒരു സ്പോർട്സിലും, ഗുസ്തി പോലുള്ള സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതും പെൺകുട്ടികൾ, ഹരിയാനയിൽ നിന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇത്രയധികം പെൺകുട്ടികൾ ഗുസ്തിയിലേക്ക് വരുന്നത്, അവരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത് എന്നും അവരോടൊപ്പം ആയിരിക്കണം. ഞാൻ ഇവിടുത്തെ സ്പോർട്സ് മേധാവികളോട്, കലാ സ്പോർട്സ് താരങ്ങളോട്, അതിനി ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് സ്പോർട്സ് മേഖലയിലുള്ള താരങ്ങളോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആ പെൺകുട്ടികൾക്ക് ഒരഭിവാദ്യം, അവരോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി, ആഗ്രഹത്തോടുകൂടി ഞാൻ എൻ്റെ പ്രതിഷേധം ഒരിക്കൽ കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ജയ് ഹിന്ദ്.